ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോ സ്വാഗതം ഞാൻ പറഞ്ഞു നിങ്ങൾക്കാണ് എന്ന ചാനലാണ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയുടെ സ്വാഗതം എൻ്റെ കഴിഞ്ഞ ഞാൻ ജി ടി എഫൈവിൻ്റെ കഴിഞ്ഞ വീഡിയോയ്ക്ക് അത് ജി ടി എഫ് എങ്ങനെ മൊബൈൽ കളിക്കേണ്ടതെന്നു പറഞ്ഞാൽ ആ സെയിം ടോപ്പിക്ക് തന്നെ ഞാൻ പാൽ വേൾഡിൻ്റെ വീഡിയോയും ഇട്ടായിരുന്നു പക്ഷേ ഇതിൻ്റെ എല്ലാം കൺട്രോൾസ് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് വലിയ ഐഡിയ ഇല്ലായിരിക്കും സോ അതിൻ്റെ കൺട്രോൾസ് എങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ഒന്ന് നമുക്ക് പഠിച്ചെടുക്കാമെന്നാണ് നമ്മൾ ഈ വീഡിയോ കൂടെ നോക്കാൻ പോകുന്നത് ഇൻ്റർവ്യൂ പോലുള്ള സമയം വെച്ചാൽ നമുക്ക് നേരെ വീഡിയോ സോ എടുക്കാം സോറ്റ് വീഡിയോ ഞാനിത് എന്തിനെ നി എൻ്റെ കഴിഞ്ഞ വീഡിയോസ് കാണാത്തവരോട് ഞാൻ പറയാം ഇതിപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് വെച്ചാൽ ക്ലൗഡ് ഗെയിമിംഗ് ആണ് അതിനെക്കുറിച്ച് ഞാൻ ഇന്നും പറയുന്നില്ല നിങ്ങൾക്ക് എൻ്റെ ഞാൻ ജി ടി ഫൈവിൻ്റെ മൊബൈൽ ജി ടി എ ഫൈവ് പ്ലേയിങ് മൊബൈലിൽ ആ വീഡിയോ നോക്കാം അല്ലെങ്കിൽ പാൽ വേൾഡിൻ്റെ അത് നോക്കാം ഇപ്പോൾ നിങ്ങൾക്ക് പാൽ വേൾഡ് അല്ലെങ്കിൽ ജി ടി എ മൊബൈൽ കളിക്കണമെങ്കിൽ എൻ്റെ ആ രണ്ട് വീഡിയോ ചെക്ക്ഔട്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ വീഡിയോ കൂടെ ഞാൻ പറയുന്നത് ഇത് ഇത് രണ്ടും എങ്ങനെ കൺട്രോൾ ചെയ്യാൻ പാൽ വേൾഡിൻ്റെ കൺട്രോൾസ് ഇത് ഞാൻ കൂട്ടുന്നില്ല ജി ടി എ ഫൈവ് നമ്മൾ ഇതിൽ ഇതിലെ കൺട്രോൾസ് എങ്ങനെയാണെന്നാണ് നമ്മൾ ഈ വീഡിയോ കൂടെ നോക്കുന്നത് അപ്പോൾ ഫസ്റ്റ് ഞാൻ ഫസ്റ്റ് നമുക്ക് ചെയ്യേണ്ടത് ബിക്കി എന്ന് പറയുന്ന ആപ്പ് ഓപ്പൺ ചെയ്യുക അതിനകത്ത് നമ്മൾ ഏത് ഗെയിമാണ് കളിക്കേണ്ടത് അതിന് അത് പ്ലേ കൊടുക്കുക നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽ ഇൻഫർമേഷൻ ഞാൻ എൻ്റെ ഞാൻ പറഞ്ഞ പോലെ തന്നെ മറ്റേ മറ്റു വീഡിയോസിൽ എൻ്റെ മുമ്പത്തെ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് ഇവിടെ എവിടെയെങ്കിലും കാണാതിരിക്കും സോ അതും ചെക്കൗട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് കൺട്രോൾസ് അറിയാതെ നമ്മൾ ഗെയിം കളിക്കാൻ പോയി കഴിഞ്ഞാൽ അത് നടക്കില്ല ഇത് സെയിം ആസ് കൺട്രോളർ കൺട്രോളറിൽ എങ്ങനെയാണോ ആ സെയിം സംഭവങ്ങൾ തന്നെയാണ് ഇവിടെ വരുന്നത് നമുക്ക് ആ പെർഫെക്റ്റ് കൺട്രോളിൻ്റെ ആ ഫീൽ കിട്ടത്തില്ല അപ്പോൾ അതുകൊണ്ടാണ് സ്ക്രീനിലായത് കൊണ്ട് തന്നെ അതിൻ്റെ ആ പെർഫെക്റ്റ് ഫീല് കിട്ടണമെന്നില്ല അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ കൺട്രോൾസ് എത്രയും പെട്ടെന്ന് പെട്ടെന്ന് പഠിച്ചെടുക്കുക എങ്ങനെ പെട്ടെന്ന് പഠിച്ചെടുക്കാമെന്ന് നോക്കാം അപ്പം നമ്മുടെ ഗെയിം ഇവിടെ തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾക്കിടെ കാണാം റോക്ക് സ്റ്റാർ ഗെയിംസിൻ്റെ നമ്മളുടെ സിഗ്നേച്ചർ ആയിട്ടുള്ള നമ്മളുടെ ഇൻട്രോ വന്നിട്ടുണ്ട് റോക്ക് സ്റ്റാർ ഗെയിംസിൻ്റെ അപ്പോൾ ഇവരുടെ വേറെ സെറ്റിംഗ്സിൻ്റെ ഓപ്ഷൻ ഉണ്ട് അതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക്ഔട്ട് ചെയ്ത് നോക്കാം ഇപ്പോൾ നിങ്ങൾക്ക് ഈ പെട്ടെന്ന് ഈ കൺട്രോൾസ് ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ഇത് വേറെ എന്തൊക്കെയോ സംഭവം നിങ്ങൾക്ക് പെട്ടെന്ന് ആ ഒരു ടെൻഷൻ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഐഡിയ കിട്ടണമെന്നില്ലേ ഞാൻ ചിലവരുടെ കാര്യമാണ് പറഞ്ഞാൽ ചിലവർക്ക് അതൊന്നും കാണത്തില്ലായിരിക്കും അപ്പോൾ പെട്ടെന്ന് നോക്കുമ്പോൾ ഇതെന്താ വലിയ കോംപ്ലിക്കേറ്റഡ് സംഭവം എന്നൊക്കെ നമുക്ക് തോന്നാം ഇപ്പോൾ നമുക്ക് കൂ ഞാൻ ഗെയിം പ്ലേയിലോട്ട് കടന്ന് എത്തിയിട്ട് ഞാൻ പറയാം ഇപ്പം ചിലതൊക്കെ നിങ്ങൾക്ക് ആയിരിക്കും നമുക്ക് ഈസി ആയിട്ട് കൺട്രോൾ ചെയ്യാവുന്ന നമുക്കിപ്പോൾ ഈ ആരോ മാക്സ് എ ബി എക്സ് ഫൈ ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും നമ്മളുടെ ഈ ഇൻറ്റെൻ്റെ സ്വിച്ചിൻ്റെ ഒക്കെ നമുക്ക് ഇങ്ങനത്തെ കൺട്രോൾസാണ് അപ്പോൾ ഈ നമ്മളുടെ ഇവിടെ ഇങ്ങനെ നിക്കുന്നൊക്കെ സംഭവമില്ല അതാണ് ഈ എൽ ടി എൽ ബി ആർ ടി എൽ ബി ഒക്കെ അതൊക്കെയാണ് ആ സംഭവങ്ങൾ പിന്നെ എൽ എസ് ആർ എസ് ഒക്കെ നമ്മളുടെ ഈ കൺട്രോളിൽ കൈ സത്യം പറഞ്ഞാൽ കൺട്രോളറാണ് അത് കൺട്രോളർസിലെ നമ്മളുടെ ബട്ടൺസെല്ലാം നമ്മളുടെ സ്ക്രീൻ ഫോൺ സ്ക്രീനിൽ വന്നിരിക്കുന്നതന്നെ ഉള്ളൂ അപ്പോൾ ഇതിനകത്ത് വേറെ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് സംഭവങ്ങളൊന്നുമില്ല കൺട്രോളർ യൂസ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് വലിയ പ്രശ്നമൊന്നുമില്ല അത് ആയിട്ട് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാം പക്ഷേ നമുക്ക് ഫോൺ സ്ക്രീനിൽ ഇതെല്ലാം കൂടെ കാണുമ്പോൾ വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നും അത് വലിയ കാര്യമൊന്നുമില്ല അപ്പോൾ എസ് ഇവിടെ നമ്മളുടെ മൈക്കിളിൻ്റെ ഇൻട്രോ വന്നിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് സ്കിപ്പ് ചെയ്ത് കളയാം ഏ നെക്കിയാൽ സ്കിപ്പ് ആവും ഞാൻ ഇതിനെക്കുറിച്ച് വിശദമായിട്ട് നിങ്ങൾക്കിപ്പം നമുക്ക് വൈ നിക്കിയ വൺ ഇപ്പോൾ വേണ്ടത് നമുക്ക് എല്ല് എൽ ഈ എല്ലിൻ്റെ ഇത് വെച്ച് നമുക്കിത് കൺ ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും ഈ ആറ് വെച്ച് നമുക്ക് വ്യൂ കൺട്രോൾ ചെയ്യാൻ പറ്റും കണ്ടോ നിങ്ങൾക്ക് ഇവിടെ കാണാം വ്യൂ നമുക്ക് കൺട്രോൾ ചെയ്യാം ആർ ഈ ജോയിസ്റ്റിക്കാണ് നമ്മൾ എല്ല് വെച്ച് ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യാം നമുക്കിപ്പോൾ ആറ് വെച്ച് നമുക്ക് വ്യൂവും കൺട്രോൾ ചെയ്യാം നിങ്ങൾക്ക് ഇവിടെ കാണാം ഓക്കെ നമുക്കിനി ക്യാരക്ടറിനെ മുമ്പോട്ട് കൊണ്ടുപോകാം അപ്പോൾ ഇനി നിങ്ങൾക്ക് ജോ ആ ഒരു എല്യു കാർന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇനി നമുക്ക് ഇപ്പം നമ്മൾ ഈ മിഷൻ എന്ന് പറയുന്ന കാർ എടുത്തുകൊണ്ട് പോവാം ചൂസ് വൺ ഓഫ് ദി കാർസ് അപ്പോൾ നമുക്കിപ്പോൾ ഏതെങ്കിലും കാർ സെലക്ട് ചെയ്യണോ നിങ്ങൾക്ക് വൈ നിക്കുക വൈ നോക്കിയാൽ നമുക്ക് ഈ കാറിൻ്റെ നമുക്ക് ഏതെങ്കിലും വണ്ടിക്ക് കയറാൻ പറ്റും വൈ നോക്കുക അതൊക്കെ എക്സ്പീ കൺട്രോളേഴ്സ് യൂസ് ചെയ്തെന്ന് ചെയ്യുന്നവർക്കറിയായിരിക്കും പക്ഷെ അതറിയാൻ മേലാത്തവർക്കാണ് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് കൂടുതൽ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇത് കൺട്രോൾ ചെയ്യാവുന്നതാണ് ഇപ്പം നമുക്ക് ഇനി ഇത് ഇനി നമുക്ക് കാറ് കാറ് കൺട്രോൾ ചെയ്യാൻ ഒന്ന് കുറച്ച് പാട് ഇത് കാറ് നമ്മളുടെ കയ്യിൽ നിൽക്കത്തില്ല അപ്പം നമുക്ക് ആർട്ടി നിക്കാം കാർ മുമ്പോട്ട് പോവും ആർട്ടിതാണ്ട് ഏ ഞാൻ പറഞ്ഞില്ല കാൺട്രോളിങ് കുറച്ച് പാടാണ് കാറിൻ്റെ ആർട്ടി നെക്കിയ നമ്മളുടെ കാർ ഫ്രണ്ടിലോട്ട് പോവും മുമ്പിൽ നിന്ന് മാറാ എൽ ടി നെക്കിയാ നമ്മളുടെ കാറ് ബാക്കിലോട്ട് വരും അപ്പോൾ നിങ്ങൾക്ക് കൺട്രോൾ കൺട്രോൾസ് മനസ്സിലായെന്ന് തോന്നുന്നു വല്യ കഷ്ടമാണെന്ന് ചോദിക്കും അപ്പൊ നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്ന് തോന്നുന്നു ആട്ടി നെക്കിയ മുമ്പോട്ട് പോവാ ടി നെക്കി ഇതെന്ന് പറയുമ്പോൾ മറ്റേ ഫ്രാങ്കിലും ലോസ്റ്റ് ലാർ ലാമാറിൻ്റെ കാറിൻ്റെ പുറകെയാണ് നമ്മൾ സത്യം പറഞ്ഞാൽ പോകേണ്ടത് പക്ഷേ നമുക്ക് ഈ കൺട്രോൾസ് പാടായത് തന്നെ നമുക്ക് അങ്ങനെ പെട്ടെന്ന് പോകണമെന്നൊന്നുമില്ല സോ അറിയാവുന്നവർക്ക് പെട്ടെന്ന് എന്ന് പറയുക അതുമല്ല എൻ്റെ ഇപ്പോൾ ഫോൺ ഞാൻ യൂസ് ചെയ്യുന്നത് ഇപ്പം കുറച്ച് ലോ ആണ് അപ്പോൾ അതിൻ്റെ ആ ഒരു പ്രശ്നമുണ്ട് ഇപ്പോൾ കുറച്ച് ഹൈ ആൻഡൊക്കെ ആയിട്ടുള്ള ഐഫോണൊക്കെ ആണെങ്കിൽ നമുക്കിപ്പോൾ സ്മൂത്ത് ആയിട്ട് കളിക്കാൻ പറ്റും അൺഫോർച്ചുനേറ്റലി എൻ്റെ കയ്യിൽ ഐഫോണൊന്നുമില്ല അപ്പോൾ നമുക്ക് വീണ്ടും ഇപ്പം നമുക്ക് എക്സ് നെക്കിയാൽ എക്സ് നിക്കുക എന്നെ സംഭവിക്കുന്ന സത്യം പറഞ്ഞാൽ എനിക്ക് അറിയത്തില്ല ബി നെക്കാൻ നമുക്ക് ബാക്ക് അതൊക്കെ എനിക്കറിയാം പിന്നെ ഇപ്പം നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് എല് ആറ് ജോ പിന്നെ നമ്മളുടെ ഈ സെലക്ട് ചെയ്യാനുള്ള എ ബി പിന്നെ എക്സ് വൈ ഒക്കെ നമുക്ക് യൂസ്ഫുൾ യൂസ് ആകുന്നതാണ് ആറും ആർ ടി എൽ ടി ആണ് നമുക്ക് കാറ് മുമ്പോട്ടും പുറകോട്ടും എടുക്കാനുള്ള ആക്സിലറേഷന റിവേഴ്സും ആ അപ്പോൾ നമുക്കിനി ഈ നമുക്ക് ഒന്നുകൂടെ കാറ് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഞാൻ ഒന്നുകൂടെ ആ കൺട്രോൾസ് കാണിച്ച് തരാം ഈ ജി ടി ഫൈവ് ഞാൻ എങ്ങനെ കളിച്ചതെന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഇത് ഇതെങ്ങനെ ആ ആപ്പിൻ്റെ ആപ്പിൻ്റെ എന്താണ് ഫംഗ്ഷൻസ് ഒക്കെ അറിയണമെങ്കിൽ ജി ടി ഫൈവ് ഞാൻ മൊബൈലിൽ കളിക്കുന്ന ഒരു വീഡിയോ ഉണ്ട് അത് ചെക്ക്ഔട്ട് ചെയ്യുക അല്ലെങ്കിൽ പാൽ വേൾഡിൻ്റെ ഉണ്ട് അതും ചെക്ക്ഔട്ട് ചെയ്യുക അപ്പോൾ വീണ്ടും ഇതൊക്കെ നമ്മൾ നിങ്ങൾക്ക് കൺട്രോൾ റൂംസ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ആപ്പിലും എപ്പോഴും എടുത്ത് പറയുകയാണ് വേണ്ട ഞാൻ നേരത്തെ പറയാനുള്ളത് നമുക്ക് ഞാൻ കാ കാറ് ഓപ്പോ കണ്ടോ കൺട്രോൾ നമ്മൾ ഇത് ചെയ്ത് കഴിയുമ്പോഴാണ് ഇതിപ്പോൾ വീണ്ടും എൻ്റെ പോകും കണ്ടോ കൺട്രോൾസ് ഭയങ്കര പാടാണ് വലിയ ഭയങ്കര പാടാണ് ഇത് പക്ഷെ ഇതിങ്ങനെ മൊബൈലിൽ കളിക്കാൻ നല്ല രസമാണ് കണ്ടോ ഞാനത് ചെയ്ത് കഴിഞ്ഞ് രണ്ട് സെക്കൻഡ് കഴിയുമ്പോളാ ഇത് സ്ക്രീന് വരുന്നു മാറി മുമ്പിൽ നിന്ന് മാറടാം ഇത് കൊണ്ടത് കൊണ്ട ഇത് എന്നെ കൊണ്ട് നടക്കുന്ന കാര്യമല്ല പേസ് ഫോണൊക്കെ എടുത്ത് ദൂരെ കളാം കുറച്ച് നാൾ നമ്മൾ പുറത്തൊക്കെ പോയി ക കറങ്ങേണ്ടതാണ് എന്താണെങ്കിലും ഇപ്പോൾ വെക്കേഷൻ ഒക്കെയാണ് നമുക്ക് പുറത്തൊക്കെ പോയി കളിക്കേണ്ട സമയമാണ് പിന്നെ നമ്മളിപ്പോൾ ജി ടി ഫൈവ് മൊബൈൽ കളിച്ചോണ്ടിരുന്ന വലിയ കാര്യമൊന്നുമില്ല സോ എത്രയും പെട്ടെന്ന് അഞ്ഞൂറ് സഭ നമുക്ക് എവിടെയെങ്കിലും പുറത്തൊക്കെ പോയി നമുക്ക് ട്രാവലിംഗ് ബ്ലോഗൊക്കെ എടുക്കാം സോ ഇപ്പം ജി ടി ഫൈവ് മൊബൈൽ കളിക്കണമെന്ന് അത്ര ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്കിത് കളിച്ച് നമുക്ക് ആ ഒരു മൊബൈലിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും ഇത് മോ മോർ ദാൻ അത് ഉപരി അത് നമുക്ക് മൊബൈലിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും മൊബൈലിൽ അത് ഇറങ്ങിയാൽ അത് എങ്ങനെ ആയിരിക്കും എന്ന് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും അതാണ് ഇതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ഇതിപ്പോൾ നമ്മൾ പി സി കളിക്കുന്ന പോലെ അല്ലെങ്കിൽ എന്താ പറയുക അത് കളിക്കുന്ന പോലെ നമുക്ക് മൊബൈലിൽ കളിക്കാൻ പറ്റത്തില്ല അതുപോലെ നമുക്കത്ര ആ ഒരു കംഫർട്ട് ആ ലോങ് പ്ലേ ലോങ് ടൈം പ്ലേ ചെയ് കുറേ സമയം നമ്മളിതിരുന്ന് കളിക്കുകയാണെങ്കിൽ നമുക്കത് അത്ര കംഫർട്ട് കിട്ടത്തില്ല എന്നാന്ന് വെച്ചാൽ പി സി കളിക്കുന്ന പോലെ അല്ലായിരിക്കും നമ്മൾ മൊബൈൽ കളിക്കുന്നത് പി സിയിൽ ആ ഒരു ചെയറിൽ ചേരിലിരുന്ന് നമുക്ക് മൗസ് കീബോർഡൊക്കെ ഉള്ളത് ഉണ്ട് പക്ഷേ മൊബൈൽ കളിക്കുമ്പോൾ അതിൻ്റെ കൺട്രോൾസ് മാറും അത് കൺട്രോൾസ് ഒക്കെ ഭയങ്കര ഡിഫിക്കൽട്ടാവും അത് നമ്മൾ അത്ര എക്സ്പീരിയൻസ് കുറച്ചൊക്കെ എക്സ്പീരിയൻസ് ചെയ്താലേ നമുക്ക് അത് പിന്നെ കളിക്കാൻ പറ്റത്തുള്ളൂ സോ ജി ടി ഫൈവ് ഇപ്പം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് വേണമെങ്കിൽ നമുക്കിത് ട്രൈ ചെയ്യാം പക്ഷേ ഫുള്ള് ഗെയിം പ്ലേ ഒക്കെ കളിക്കാൻ പാടായിരിക്കും സോ എത്ര വീഡിയോ എത്രയോ പേടിച്ചപ്പെട്ടാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എത്രയും പെട്ടെന്ന് അഞ്ഞൂറ് സബാക്കുകയായി നമുക്ക് ട്രാവലിങ് ബ്ലോഗൊക്കെ എടുക്കേണ്ടതാണ് സോ എത്രയും പെട്ടെന്ന് അഞ്ഞൂറ് സബ് ആക്കൂ സോ അടുത്ത വീഡിയോ വരും വരെ ബൈ ബൈ സി നെക്സ്റ്റ് വീഡിയോ ബൈ